ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ സ്കിന്നിൽ കുറേ ബെനിഫിറ്റ്സ് തരുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട്. എന്താണെന്നറിയോ, നമുക്ക് കഴിച്ചാലും ബെനിഫിറ്റാണ്, അതുപോലെ തന്നെ ഫേസിലും സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബെസ്റ്റ് ഫ്രൂട്ടാണ്. അതാണ് നമ്മുടെ പപ്പായ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊരു ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് നമുക്ക് ആവശ്യം ആദ്യം മുൾട്ടാണി മുട്ടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തേൻ. പിന്നെ നമുക്ക് അടുത്തത് ആവശ്യം പപ്പായയാണ്. കടലിലെ ഒരു കുഞ്ഞു പപ്പായൻ്റെ ഒരു ഹാഫ് പോർഷൻ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ആവശ്യം പറഞ്ഞാൽ അത്ര എടുക്കുക. പിന്നെ അത് മിക്സ് ചെയ്യാൻ ഞാൻ എടുക്കുന്നത് റോസ് വാട്ടർ. അപ്പോൾ ഈ നാല് ഇൻഗ്രീഡിയൻ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാൻ പപ്പായ കട്ട് ചെയ്ത് അതിനെ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് പോലാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് നല്ല പഴുത്ത് പപ്പായ എടുക്കണം, അപ്പോഴേ നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതിലേക്ക് ഞാൻ ഈ ഒരു സ്പൂൺ അളവിൽ മുൾട്ടാണി മിട്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പപ്പായയിലേക്ക് ഒരു സ്പൂൺ അളവിൽ മുൾട്ടാണി മിട്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ പപ്പായ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡാർക്ക് സർക്കിൾസ്, ഡാർക്ക് വ്രിങ്കിൾസ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്സ്, അങ്ങനെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യും. അങ്ങനെ കുറേ ബെനിഫിറ്റ് ഉണ്ട്. അതിൻ്റെ ഇപ്പോൾ ഈ മുൾത്താണി മിട്ടിയും കൂടി ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഇത് ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഫേഷ്യൽ ഹെയർസും ഒക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത്. അപ്പോൾ ഞാൻ മുൾത്താണി മിട്ടിയും പപ്പായയും കൂടി ആക്കി പേസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഇത്തിരി തേനൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം തേൻ നമ്മുടെ ഫേസിൽ പിമ്പിൾസൊക്കെ വരാണ്ട് ഇരിക്കാനും നല്ല ആൻറ്റി ബാക്ടീരിയൽ ഗുണമുള്ള ഒരു സംഭവമാണ് തേൻ. അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവർ വാട്ടറായിട്ട് വേണ്ട, കാരണം പപ്പായ ഉള്ളത് കാരണം നമുക്ക് ഓൾറെഡി നല്ലൊരു പേസ്റ്റ്, നല്ലൊരു വാട്ടറി ആയിട്ടുള്ളൊരു പേസ്റ്റ് പോലെ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടർ നല്ലൊരു ടോണറാണ് നമ്മുടെ സ്കിന്നിന്. നമുക്ക് ഈ ഒരു മിക്സും ഇല്ലാതെ നമുക്ക് വെറും പപ്പായ മാത്രം യൂസ് ആക്കിയാൽ നമ്മുടെ സ്കിന്നിന് കുറേ ബെനിഫിറ്റ് ഉണ്ട്. കൂടെ നമ്മൾ ഈ മുൾത്താണി മിട്ടിയും തേനും റോസ് വാട്ടറൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് കൂടുതൽ റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ നാല് ഇൻഗ്രീഡിയൻറ്റും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം, ഇല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ നിൽക്കുക, അത് ഓവർ ഒഴുകും. അപ്പോൾ ഞാനിത് ഇനി ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. കണ്ടില്ലേ, ആ പാക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, നല്ലപോലെ മിക്സ് ചെയ്തത്. നല്ലൊരു സ്മെല്ലായിട്ട് റോസ് വാട്ടറിൻ്റെ വരിക. അപ്പോൾ നമുക്കിനി ഇത് ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. പപ്പായ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്സ്, പിന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഫെയറാക്കാനും നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ പപ്പായ. പപ്പായ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുമ്പോഴും തന്നെ അതുപോലെ നല്ല ബെനിഫിറ്റ്, അതുപോലെ തന്നെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴും നല്ല ബെനിഫിറ്റ് തരുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരുടെയും അഭിപ്രായം കമൻ്റ് ആയിട്ടിടണം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ കണ്ടില്ല, എൻ്റെ ഫേസിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് പാക്ക് ഇടുമ്പോഴും ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഫേസിൽ വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇപ്പോൾ ഞാനിത് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഫേസിൽ. അപ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കണ്ടില്ല, 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇത് അങ്ങനെ ഡ്രൈ ആവില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ ജസ്റ്റ് ഒരു ടൈറ്റായി ഒരുപോലെ തോന്നും. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്യാം. അപ്പോൾ ഞാനത് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണാം എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിൽ നിന്ന്. നന്നായിട്ടൊന്ന് ക്ലിയറായി നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് നല്ല സ്കിന്ന് ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഇത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റിയൊരു പാക്ക് കൂടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് പാക്ക് യൂസ് ആക്കുകയാണെങ്കിലും
നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്ത ശേഷം യൂസ് ആക്കുക. പിന്നെ എന്ത് പാക്കാണെങ്കിലും യൂസ് ചെയ്ത ശേഷം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ആക്കുക, ഇല്ലെങ്കിൽ സ്കിന്നിലെ ഓപ്പൺ പോസ് ഒക്കെ ഓപ്പൺ ആയി തന്നെ ഇരിക്കും. കണ്ടില്ലേ എൻ്റെ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പപ്പായൊക്കെ നമ്മുടെ പറമ്പിൽ കൂടുതൽ ഉണ്ടാവേണ്ട സാധനമാണല്ലോ. അപ്പോൾ എല്ലാവരും ഈ പാക്കൊന്ന് യൂസ് ചെയ്യുന്നൊക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.